Andrew? Hello. പരസ്പരം അറിയാവുന്നതുകൊണ്ട് ഫോർമലായ ഒരു പരിചയപ്പെടുത്തൽ നമുക്കിടയിൽ ആവശ്യമില്ല. എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ലാത്ത ഒരു കാര്യം ചോദിച്ചോളട്ടെ. കൊല്ലപ്പെട്ട രാജേഷിന്റെ ഭാര്യയായ ഞാൻ എന്തിനു നിങ്ങളെ സഹായിക്കാൻ വന്നു എന്ന്? അല്ലേ? എക്സാക്ട്ലി. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ എനിക്ക് എന്റേതായ ലക്ഷ്യങ്ങളുണ്ടെന്ന്. അതെന്താണെന്ന് പറയാം? അത് പറയാൻ വേണ്ടി തന്നെ ഞാൻ വന്നത്. എനിക്കൊരാളോട് പകരം വീട്ടാനുണ്ട്, താരാദാസിനോട്. നിങ്ങൾ തമ്മിൽ സ്നേഹമായിരുന്നു, പക്ഷെ അത് പഴയ കഥ. ഇന്ന് നാളുകളായി ഞാൻ ഈ പകം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. നിങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് ദാസൻ അനുഭവിക്കുന്നതെല്ലാം. അതിൽ നിങ്ങൾ കമർഷമുണ്ടെന്ന് എനിക്കറിയാം. വ്യക്തമായൊരു ധാരണയിൽ നാം തമ്മിൽ സഹകരിച്ചാൽ ദാസിനെ നിഷ്പ്രയാസം മുട്ടുകുത്തിക്കാൻ നമുക്ക് കഴിയും. കഴിഞ്ഞ തവണ ഞാൻ നിങ്ങളെ സഹായിച്ചു, ഇനിയും എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. അതിനു പകരം ദാസിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ? താങ്ക് യു. കടപ്പുറത്ത് ബോട്ടുകളെല്ലാം നിങ്ങളുടെ അച്ഛന്റെ വകയില്ലേ? അതെ. നിയമപരമായി അതിന്റെ ഉടമസ്ഥാവകാശം നിങ്ങൾക്കാണ്. ഈ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അറിയാമെന്ന് മാത്രം മനസ്സിലാക്കൂ. ബോട്ടുകൾ കടലിലിറക്കാൻ നിങ്ങൾ അനുവദിക്കാതിരുന്നാൽ ചേരിക്കാർ അസ്വസ്ഥരാകും. അവിടെ നിന്നാകാം നമ്മുടെ തുടക്കം. എല്ലാ വെള്ളങ്ങളായിട്ട് ഞങ്ങളാണ് ബോട്ട് കടലിറക്കുന്നത്. പെട്ടെന്ന് ഒരു ദിവസം വന്ന് അത് പറ്റില്ലെന്ന് പറഞ്ഞാൽ നീയും മകർന്ന് കളിക്കാതെ മാറി നിൽക്കേറി. പണ്ടത്തെ കാര്യങ്ങളൊക്കെ അങ്ങ് വിട്. വലിയ മുതലാളി മരിച്ച പിന്നെ ഈ ബോട്ടുകളുടെയൊക്കെ ആവാസ ചന്ദ്രുവിനാണ്. ചന്ദ്രുവിന് ഇപ്പോൾ ഈ ബോട്ടുകളൊന്നും കടലിൽ ഇറക്കണ്ട എന്നാണ് തോന്നുന്നെങ്കിലോ? ചുമ്മാ തോന്നിയാസം പറയരുത്. ഞങ്ങളുടെയും കൂടെ ചോര നീരും വെള്ളമാക്കിക്കൊണ്ടാ ഈ ബോട്ടുകളൊക്കെ ഉണ്ടാക്കിയത്. ഇന്ന് ഈ അവകാശം പറഞ്ഞ ചന്ദ്രുവേ അന്ന് പള്ളുപിടുത്തി പഠിക്കേ. ചാർലി, നീ ഉടക്കാൻ നോക്കണ്ട. മുന്നേ മാറ. ദാസമുഞ്ഞ് പറയട്ടെ ബോട്ട് ഇറക്കണ്ടാന്ന്, അപ്പൊ തീരുമാനിക്കാം. ദാസനാരാ ഇവിടുത്തെ മജിസ്ട്രേട്ടോ? അയാൾക്ക് ഇതിലൊരു കാര്യവുമില്ല. ആ ഞങ്ങൾ നോക്കണം. വാ നമുക്ക് ബോട്ട് ഇറക്കാം. എന്താണ് നോക്കിയിരിക്കുന്നത്? Thank you.